യൂട്യൂബിന് വിട. ഏപ്രിൽ 1 മുതൽ സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം സൺ നെക്സ്റ്റിൽ മാത്രം. അതിനായി ഉടൻ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയ പരമ്പരകൾ തികച്ചും സൗജന്യമായി കണ്ടാസ്വദിക്കൂ. മഹി, ഇതെന്താ ഇങ്ങനെ മിഴിച്ചു നിക്കുന്നേ? ദേ, ലീവ് ക്യാൻസൽ ചെയ്ത് മര്യാദയ്ക്ക് ഓഫീസിൽ പോകാൻ നോക്ക്, അതാ നല്ലത്. അതെ, നിങ്ങളുടെ ഏട്ടൻ കൂട്ടുകാരന് വേണ്ടി കുടുംബത്തെ മറന്നതാ. നിങ്ങളോ കുടുംബത്തെ ഓർത്ത് ജോലി കളഞ്ഞു വന്നിരിക്കുന്നു. ദേ, ഇവിടെ സീത പല സീനും ഉണ്ടാക്കും, അതിനൊന്നും നിങ്ങൾ ലൈറ്റ് പിടിക്കാൻ നിക്കണ്ട. അവളുടെ മുതലക്കണ്ണീര് തുടച്ചു കൊടുക്കാൻ ഇവിടെ ബാക്കിയുള്ളവരുണ്ട്. എന്തായാലും എന്റെ ഭർത്താവ് അതിന് നിക്കണ്ട. പറഞ്ഞത് മനസ്സിലായോ? എന്നാലേ പെട്ടെന്ന് കമ്പനിയിലേക്ക് പോ. ഓ ഓ മഹി, കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമായിട്ട് നമ്മുടെ മോനൊരു ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബദ്രേ. നീ എന്താ ഒന്നും ഉണ്ടാത്തത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. കൂടുതലൊന്നും ആലോചിക്കണ്ട. അവരെ ഫോൺ ചെയ്ത് ഈ ബന്ധത്തിൽ നമുക്ക് താല്പര്യമില്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്താണ്, രണ്ടുപേരും വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു. അതേടാ, ആ ബന്ധം നമുക്ക് ശരിയാവില്ല. അത് ഒഴിവാകാൻ പോവാണെന്ന് വിളിച്ചു പറയാൻ പോവായിരുന്നു. ആ കറണ്ട് ബില്ലിന്റെ കാര്യത്തിനാണോ നിങ്ങൾ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നത്? അതങ്ങനെ നിസ്സാരമായിട്ട് കളയേണ്ട കാര്യമല്ല അബി. എന്റെ അമ്മേ, ജോലി തിരക്കിന്റെ ഇടയിലാത്ത അവര് വിട്ടുപോയതായിരിക്കും. ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കണോ? എത്ര തിരക്കുണ്ടായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അത്ര ഉത്തരവാദിത്തം ഇല്ലാത്തവരാണ് അവരെല്ലാവരും. അടയ്ക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ ഓർമ്മിച്ചാലും അടയ്ക്കാൻ പറ്റില്ലല്ലോ. രണ്ട് ജോലിക്കാരായ പയ്യന്മാരില്ലേ അവിടെ, എന്നിട്ടും അവർക്കത് അടയ്ക്കാൻ പറ്റിയില്ലേ? എല്ലാത്തിനും കൂടെ തികഞ്ഞിട്ടുണ്ടാവില്ല. ആ പിന്നെ അവരെങ്ങനെ കല്യാണം നടത്തും? മോനെ അബി, നമ്മുടെ ഈ സെറ്റപ്പും നിന്നെ ഒക്കെ കൂടെ കണ്ടപ്പോ നല്ലൊരു ബന്ധം വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയാണെങ്കിലും ഈ കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിപ്പോ എങ്ങനെയാണെങ്കിലും ആവട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അവര് കല്യാണം നടത്താൻ സമ്മതിച്ചതല്ലേ. അവരിതൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ, നാലാളെ വിളിച്ച് നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഡേറ്റും ഫിക്സ് ചെയ്ത് കല്യാണത്തിന്റെ തലേ ദിവസം വന്നിട്ടാവും കടം വാങ്ങാൻ ഉദ്ദേശിച്ച പണം കിട്ടിയില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ അവരെ ഒഴിവാക്കിയാൽ നാട്ടുകാർ നമ്മളെ പഴി പറയും. ഇന്നത്തെ കാലാ മോനെ, ചിലപ്പോ പോലീസ് കേസാവാനും ആ കാരണം മതിയാവും. മോനെ, എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? അച്ഛാ, ഞാനൊരു കാര്യം പറയാം, അങ്ങനൊന്നും സംഭവിക്കില്ല. ഇതെന്തോ അവർക്ക് അബദ്ധം പറ്റിയതോ വിട്ടുപോയതോ ആയിരിക്കും, അല്ലാതെ പണമില്ലാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അവരുടെ അച്ഛന്റെ അമ്മയുടെ 60-ആം കല്യാണം ഈ കഴിഞ്ഞ ദിവസമല്ലേ ഗ്രാൻഡായിട്ട് നടത്തിയത്. കാശില്ലാത്തവർ ചെയ്യുന്ന കാര്യമാണോ അത്? ബദ്രേ, നിന്റെ മോൻ ആ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഇപ്പോഴേ ഭാര്യ വീട്ടുകാർക്ക് ഇത്ര സപ്പോർട്ടാണെങ്കില് കല്യാണം കഴിയുമ്പോ നീ ഞങ്ങളെയൊക്കെ മറക്കൂല്ലോടാ. ഒന്ന് പോച്ച, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ആരൊക്കെ എന്റെ ലൈഫിൽ വന്നാലും പോയാലും ഞാൻ എന്റെ അമ്മയുടെ മോന അല്ലേ. ഓ, അത് അമ്മയ്ക്കുള്ള ഐസാണല്ലോ. ഐസും സോപ്പൊന്നും അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. വെറുതെ ഒരു ബില്ലിന്റെ കാര്യം പറഞ്ഞ് കല്യാണം വേണ്ടെന്ന് വെക്കണ്ട എന്നാ എന്റെ അഭിപ്രായം. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളിപ്പോ വെറുതെ തടസ്സം നിൽക്കണ്ട, തൽക്കാലം ഇങ്ങനെ പോട്ടെ.
എന്താവും നമുക്ക് നോക്കാം. ശരി, നാളെ രാവിലെ തന്നെ ഒന്ന് റെഡിയാക്കണേ. ഓക്കെ. എന്തായിരമ്മ, അവരാരെങ്കിലും ഒന്ന് ഫീസ് ഇട്ട് തരുമോ? ഇല്ല ചാ, ഇനിയിപ്പം നാളെ കാലത്തെ നടക്കുന്ന പറയുന്നത്. കറണ്ട് ബില്ല് അടച്ചില്ലേ രാമ, പിന്നെന്താ? അതെ, ബില്ല് നമ്മുടെ സൗകര്യത്തിന് പോയി അടച്ചാ പോരല്ലോ. രാവിലെ പോയി അടച്ചിരുന്നെങ്കിൽ അവർ വന്ന് ഫ്യൂസ് വരുമോ? ഇനി ചൂടും സഹിച്ച് കൊതുകടിയും കൊണ്ട് കിടക്കണമല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ പൂർണി, വളരെ വേണ്ടപ്പെട്ട ഒരാളൊരു അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് ആ വഴിക്ക് പോകേണ്ടി വന്നോണ്ടാണല്ലോ. നീ എന്തിനാ രാമ ഇവളോട് ഇതൊക്കെ വിശദീകരിക്കണേ? കറണ്ട് ബില്ല് കെട്ടേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? കാറ്റും വെളിച്ചും നിർബന്ധം ഉള്ളവര് സ്വന്തം ഭർത്താവിനെ കൊണ്ട് ബില്ലടുപ്പിക്കണം. വിട് മുത്തശ്ശി, ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്, അതെല്ലാരും ഒന്ന് ക്ഷമിക്ക. ഞാനേ ഇവിടെ ഇരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. ഏട്ടാ, ഇനി ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ എന്നെ വിളിച്ചാ മതി, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളാം. ഇതിപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പുതിയ സ്റ്റാഫ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ മാമ്പള്ളിയിൽ ഒന്നാരും ഫ്യൂസ് വരാനൊന്നും പോകുന്നില്ല. അത് പോട്ടെ, ഒരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. പ്രളയം വന്നിട്ട് കൂടി മനുഷ്യർ ജീവിച്ചു, പിന്നെ ഇപ്പൊ ഇത്. എന്റെ വിഷമം ഭുവനചന്ദ്രൻ സാർ വന്നപ്പോ കറണ്ട് പോയതല്ല. അദ്ദേഹം ഇനി അതിനെ എങ്ങനെ എടുക്കുമെന്നോ. അവരൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാ. അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിന് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ പൂർണി. അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും രാമേട്ടനും പോയി അത് പറഞ്ഞു തീർക്കാം. അല്ല രാമേട്ട, എന്നാ പിന്നെ ഞങ്ങൾ പോയി സംസാരിക്കാച്ച. ഇനി ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാവാൻ പോകുന്നില്ല. നാളെ ഞങ്ങൾ പോയി നിശ്ചയത്തിനുള്ള തീയതിയും തീരുമാനിച്ചിട്ടായിരിക്കും വരുന്നത്. നാളെ ഞാൻ കൂടി വന്നാലോ ഏട്ടാ? അത് വേണ്ട, ഒരു നല്ല കാര്യത്തിന് മൂന്ന് പേരായിട്ട് പോണ്ട. നീ പോകുന്നെങ്കിൽ ഒരാളും കൂടെ വേണം. അച്ഛൻ ഒരാളും കൂടി വേണമെന്ന് പറഞ്ഞത് നിന്നെ ഉദ്ദേശമായിരുന്നു. രാമേന്റെ സീതയുടെ തീരം കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് അച്ഛൻ വീണ്ടും പറഞ്ഞു. അച്ഛന് മാത്രം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ പോരല്ലോ, ബാക്കിയുള്ളവരും കൂടി അത് അംഗീകരിക്കണ്ടേ? ബാക്കിയാരാ? അല്ല, അച്ഛൻ പറയുമ്പോ ഏട്ടനും ഏട്ടത്തി അമ്മയോട് ഉണ്ടായിരുന്നല്ലോ. പിന്നെ മുത്തശ്ശി ഓരോ നേരത്തും ഓരോന്ന് പറയും, അത് നമ്മൾ കാര്യമാക്കണ്ട. ആ ഒടുവിൽ എന്ത് തീരുമാനിച്ചു? നിങ്ങൾ മൂന്നുപേരും കൂടെ പോയിക്കൊള്ളാന്നോ? ഏയ്, ഞാൻ പോകുന്നില്ല, ഏട്ടനും ഏട്ടത്തിയും കൂടി പോയിട്ട് വരട്ടെ. നമ്മളും കൂടി പോണോന്നാണ് അവരുടെയൊക്കെ ആഗ്രഹമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോ. നീ സീരിയസ് ആയി പറയണോ പൂർണി? ഞാൻ എല്ലാത്തിനും എതിര് നിൽക്കുന്നവളാന്ന് നിങ്ങൾക്കെല്ലാം തോന്നാം, പക്ഷെ അങ്ങനെയൊന്നും അല്ല. പലതിനെ എന്നെ ഉൾപ്പെടുത്താത്തോണ്ടാ ഞാൻ അകന്നു നിൽക്കുന്നേ. അയ്യോ, ഇവിടെ ആരും നിന്നെ അകറ്റി നിർത്താൻ നോക്കുന്നില്ല. നീ എല്ലാവരുമായി ഒന്ന് മയത്തിൽ നിന്ന ഇവിടെ സീതയെടുത്തേ കിട്ടുന്നതിനേക്കാൾ സ്ഥാനം നിനക്ക് കിട്ടും. എനിക്കെങ്ങനെ ആരെ സോപ്പിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ വളർന്നതും സീത വളർന്നതും രണ്ടും രണ്ട് കൾച്ചറിലാ. സീതയെ പോലെ ആവാനൊന്നും എനിക്കൊരിക്കലും പറ്റില്ല, ആവണമെന്നും ആഗ്രഹമില്ല. എനിക്കേ ഞാനായാ മതി. മതി? നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ നിന്നാ മതി. പക്ഷെ ഇപ്പൊ തീരുമാനിച്ച പോലെ എല്ലാ കാര്യത്തിലും ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചാ മതി. നോക്കാം. താങ്ക്സ് പൂർണി. നാളെ നമ്മളും കൂടി വരുന്നെന്ന് ഞാൻ പോയി ഏട്ടനോട് പറയട്ടെ.